പ്ലസ് വണ്ണിന് 0 മാർക്ക് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പാസ്സാകും. പക്ഷെ അതെങ്ങനെയാണ്, അതുപോലെ എന്താണ് ഡബിൾ പാസ്? കുറെ പേര് പറയുന്നുണ്ടല്ലേ ഡബിൾ പാസ്, ഡബിൾ പാസ്. എന്താണ് ഈ ഡബിൾ പാസ്? അതിനെ കുറിച്ച് എല്ലാം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മാത്സ് 360 ഡിഗ്രി വിത്ത് സോണി. പ്ലസ് വണ്ണിൽ 36 മാർക്ക് അല്ലെങ്കിൽ 48 മാർക്ക് മേടിച്ചാലേ നിങ്ങൾ പാസ് ആകൂ എന്നത്, അത് 2 വർഷത്തെയും കൂടെ ടോട്ടൽ ആണ്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാരും തന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു വീഡിയോയില് ആ ഒരു പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ മിസ്റ്റേക്ക്, ബാക്കി കാര്യങ്ങളെല്ലാം പക്ക ആണ്. നമ്മുടെ മാർക്ക് പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഇക്കൊല്ലം ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല എന്നുള്ള ഒരു കാര്യം നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. സോ ഒരു എക്സാം എഴുതി അത് കഴിഞ്ഞുള്ള എക്സാം ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതരുത്. ഒരൊറ്റ എക്സാമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പ്ലസ് വണ്ണിൽ. 0 മാർക്ക് മേടിച്ച് എങ്ങനെയാ പാസ്സാവുന്നേ എന്നുള്ള ഒരു കാര്യം പറയുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു A+ എങ്ങനെ, A+ മേടിക്കാനുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പം A+ മേടിക്കാൻ നിങ്ങൾക്ക് അറിയാം എല്ലാ സബ്ജക്ട്സിനും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ ടോട്ടൽ എത്രയാണ്, 200 മാർക്കാണ്. ആ 200 മാർക്കിൽ എത്ര കിട്ടി അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും A+, A, B, B+ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ വീഡിയോ കാണാത്തവർ അതെടുത്ത് കാണുക കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് 200 മാർക്കില് 180 മാർക്ക് തൊട്ട് എത്ര മാർക്ക്, 200 മാർക്ക് വരെയാണ് A+ ഉള്ളത്. ഓ ആ ഓരോ റേഞ്ചും ഞാൻ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അത് കാണാത്തവർ അതെടുത്ത് കാണുക. അപ്പോൾ ആ ഒരു A+ മാർക്ക് എന്ന് പറയുന്നത് 180 തൊട്ട് 200 വരെയാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 80 മാർക്ക് മേടിച്ചു എന്നായിരിക്കും, ഫസ്റ്റ് ഇയറിൽ 80 മാർക്ക് മേടിച്ചു. ആ 80 മാർക്ക് മേടിച്ചു, ഇനി സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 100 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 ആയി. ഫസ്റ്റ് ഇയറിൽ A+ അല്ല, പക്ഷേ 2 വർഷം കൂടെ 2 വർഷം 100 മേടിച്ചു. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഇവിടെ, 180 മാർക്ക് കിട്ടി. അപ്പോൾ 180 മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് +2 ആ ഒരു സബ്ജക്റ്റിന് A+ ആയി. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം. സോ ഫസ്റ്റ് ഇയറിൽ 80 മാർക്ക്, സെക്കൻഡ് ഇയറിൽ 100 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ 180 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പം ജസ്റ്റ് A+ കാരണം 180 തൊട്ട് 200 വരെയാണ്. സോ ഫസ്റ്റ് ഇയറിൽ 80 മാർക്കാണ് ഏറ്റവും മിനിമം നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും കൂടെ കൂട്ടി A+ മേടിക്കാനുള്ള മാർക്ക്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർക്കുക കേട്ടോ. A+ മേടിക്കാനുള്ള കുട്ടികൾ ഇതെന്തായാലും കൺസിഡർ. ഇനിയിപ്പം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടി, ഇനി സെക്കൻഡ് ഇയറിൽ എനിക്ക് എത്ര കിട്ടിയാലും A+ കിട്ടിയാല എന്ന് വിചാരിക്കരുത്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 100 മാർക്ക് എഴുതി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ആയി. ഇനി 81 മാർക്ക് മേടിച്ചു, അപ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എത്ര മേടിച്ചാൽ മതി, 99 മാർക്ക് മേടിച്ചാൽ A+ ആയി. അതിൽ കൂടുതൽ നിങ്ങൾ മേടിക്കുക, 82 മേടിച്ചാൽ 98. ഈ ഒരു രീതിയിലാണ് ഈ ഒരു +1, +2 മാർക്ക് ക്രൈറ്റീരിയ. A+ കാര്യം പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഗ്രേഡുകളുടെയും. ആ ഒരു മാർക്കിൻ്റെ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഈ ഒരു +1 എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് അനലൈസ് ചെയ്യുന്നു. സെക്കൻഡ് ഇയറിൽ എത്ര മേടിച്ചാൽ എനിക്ക് A+ കിട്ടും, സെക്കൻഡ് ഇയറിൽ എത്ര മേടിച്ചാൽ ഞാൻ പാസ്സാകും, സെക്കൻഡ് ഇയറിൽ എത്ര മേടിച്ചാൽ ഞാൻ B, A എല്ലാം ആ ഒരു ഗ്രേഡ് കിട്ടും എന്നുള്ളൊരു കാര്യം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ +2 ക്ലാസ്സസ് പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ആ ഒരു എത്ര മാർക്ക് മേടിക്കണം എന്നുള്ള ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ നന്നായിട്ട് പഠിക്കാൻ തോന്നും. സോ ആ ഒരു കാര്യം മനസ്സിലോർക്കുക. ഇനി നമുക്ക് നമ്മുടെ 0 മാർക്ക് പാസ്സാകാം, 0 മാർക്ക് കിട്ടിയാൽ പാസ്സാകാം എങ്ങനെ എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. സോ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് അറിയാം ലാബ് ഉള്ള സബ്ജക്ട്സ് ഉണ്ട്, ലാബ് ഇല്ലാത്ത സബ്ജക്ട്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് +1, +2 സബ്ജക്ട്സിനെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. 3 ഗ്രൂപ്പ്, 3-ാമത്തെ ഗ്രൂപ്പ് ഏതാന്ന് നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ പറയാം. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സുകൾ, അതുപോലെ 2-ാമത്തെ ഗ്രൂപ്പ് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ്, പിന്നെ സയൻസ്, ബയോളജി സയൻസ് സ്ട്രീം ഉള്ള എടുത്ത കുട്ടികൾക്ക് മനസ്സിലാവും, അവർക്ക് 2 സബ്ജക്ട്സ് ഒരൊക്കെ ഒരെണ്ണമായിട്ട് പരീക്ഷ എഴുതണം, ബോട്ടണിയും സുവോളജിയും. അപ്പൊ ബോട്ടണിക്ക് എത്ര മാർക്കിന് എഴുതിയാൽ പാസ്സാവും, സുവോളജിക്ക് എത്ര മാർക്കിന് എഴുതിയാൽ പാസ്സാവും, അതിന് ഡിഫറെന്റ് ക്രൈറ്റീരിയ ആണ്. സോ ഒരു
ബോട്ടണി സുവോളജി ഞാൻ മൂന്നാമത്തെ ഗ്രൂപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സബ്ജക്ട്സിലും പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ്, പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ്, അതിനെല്ലാം എത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പാസ്സാവും, 0 മാർക്ക് മേടിച്ചാൽ പാസ്സാവോ എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓരോ പോർഷൻസും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാം പ്രാക്ടിക്കല് ഇല്ലാത്ത സബ്ജക്ട്സിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് 80 മാർക്കിനാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം തിയറി ആയിട്ട് ഞാൻ എഴുതുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എത്ര മാർക്കിന് പരീക്ഷ എഴുതണം, 80 മാർക്കിന് പരീക്ഷ എഴുതണം. സി മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും ഒന്നും ഞാൻ കൂട്ടുന്നില്ല, പ്രാക്ടിക്കൽ ഇവിടെ കൺസിഡർ ചെയ്യുള്ളൂ, ഇവിടെ ഞാൻ സി മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു പാസ് മാർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പാസ് മാർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സി മാർക്ക് അതിന്റെ കൂടെ കൂട്ടുകയില്ല. സി മാർക്ക് 20 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ആ 20 പിന്നെ ഒരു 14 കിട്ടിയാൽ പോരാ 24 പാസ്സാകാൻ, അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ സി മാർക്ക് ഒരിക്കലും പാസ് മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യണം, പാസ് ആകാൻ നിങ്ങൾ എഴുതി തന്നെ മേടിക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇയറിൽ 80 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ 80 മാർക്കിന്റെ എക്സാം ആയിരിക്കും. സോ ടോട്ടൽ 2 വർഷത്തും കൂടെ നിങ്ങൾക്ക് 160 മാർക്കിന് പരീക്ഷ എഴുതണം. 160 മാർക്കില് ഈ ഒരു 160 നിങ്ങളിപ്പോ പ്ലസ് വൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല നിങ്ങളുടെ മാർക്ക് നോക്കുന്നത്, പ്ലസ് ടു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു എത്ര മാർക്ക് കിട്ടി എന്നുള്ള ഒരു കാര്യം കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു 160ലാണ് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് 48 മാർക്ക് മേടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. 160 2 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞ 160ലാണ് നിങ്ങൾക്ക് 48 മാർക്ക് പാസ്സാകാൻ വേണ്ടി മേടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു 48 മാർക്ക് നിങ്ങൾ എഴുതി തന്നെ മേടിക്കണം. ഇപ്പൊ ഞാൻ പറയാണ് ഇവിടെ ഫസ്റ്റ് ഇയറിന് സി മാർക്ക് എത്രയുണ്ട് നിങ്ങൾക്ക്, 20 മാർക്കുണ്ട് അല്ലെ, 20 മാർക്കുണ്ട്. ഇവിടെയും സി മാർക്ക് എത്രയുണ്ട്, 20 മാർക്കുണ്ട്. സോ ടോട്ടല് 160 പിന്നെ 20 40 160 40 200 മാർക്കാണ് പരീക്ഷ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു 160ൽ 48 മാർക്ക് മേടിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ മേടിക്കാന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 80 മാർക്കിന് പരീക്ഷ എഴുതി, ആ 80 മാർക്കിൽ നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഡബിൾ പാസ്സായി. ഫസ്റ്റ് ഇയറിൽ 48 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഡബിൾ പാസ്സായി. ഇനി സെക്കൻഡ് ഇയർ നിങ്ങൾ പോയിട്ട് ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്താലും മതി, നിങ്ങൾ പാസ്സായി. പക്ഷെ നിങ്ങൾക്ക് പാസ് മാർക്ക് അല്ല വേണ്ടത്, ഒരു കോളേജിലൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ കോളേജിൽ പഠിക്കാനൊക്കെ പോകണം അല്ലെ. പഠിക്കാനൊക്കെ പോകുമ്പോൾ നല്ല നല്ല റെപ്യൂട്ടഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് മാർക്ക് വേണം. സോ ആ ഒരു പാസ് മാർക്ക്, ഇപ്പം പാസ്സായാൽ മതി എന്ന് മാത്രം വിചാരിച്ച് പഠിക്കുന്ന കുട്ടികൾ ഇത് ശ്രദ്ധിക്കുക. A+ മേടിക്കണം, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന് വിചാരിക്കുന്നവര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. അപ്പം 48 മാർക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പോ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ 0 മാർക്ക് മേടിച്ചു നേരിക്കും, നിങ്ങൾ പാസ്സായി, പ്ലസ് ടു പാസ്സായി. ഇനിയിപ്പോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 0 മാർക്ക് മേടിച്ചു, ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതി കഴിഞ്ഞ നിങ്ങൾക്ക് 0 മാർക്കാണ്. അപ്പൊ 0 മാർക്കില് ഇനി സെക്കൻഡ്, അപ്പോഴും നിങ്ങൾ ഫെയിൽ ആയിട്ടില്ല, 0 മാർക്ക് മേടിച്ചാലും ഫെയിൽ ആയിട്ടില്ല. നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ എന്ത് ചെയ്യാം, 48 മാർക്ക് മേടിക്കാം, നിങ്ങൾ പ്ലസ് ടു പാസ്സായി. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ എത്ര, ഫസ്റ്റ് ഇയറിൽ 24 മാർക്ക് മേടിച്ചു, ഫസ്റ്റ് ഇയറിൽ 24 മാർക്ക് മേടിച്ചു. അപ്പൊ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 0 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ ഫെയിലായി. അതുപോലെ തന്നെ ഇപ്പൊ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 24 മാർക്ക് മേടിച്ചു, 2 വർഷത്തിൽ നിങ്ങൾ കൂട്ടി 48 മാർക്ക്. ഈ ഒരു 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ എക്സാം പ്ലസ് ടു പാസ്സാവും. അപ്പൊ അതുപോലെ തന്നെ 48 പിന്നെ നിങ്ങൾ സി മാർക്ക് നിങ്ങൾക്ക് ഫുൾ ഉണ്ട് വിചാരിക്കുക, സി മാർക്ക് എത്രയാണ്, 40. അപ്പൊ 48 40 88 മാർക്കായി നിങ്ങൾക്ക് എക്സാം. ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 20 മാർക്ക് മേടിച്ചു, ഫസ്റ്റ് ഇയറിൽ 20 മാർക്ക് മേടിച്ചു, സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 20 മാർക്ക് മേടിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ കൂട്ടുമ്പോൾ 20 20 40 40 മാർക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പാസ്സാകാൻ എത്ര വേണം, 48 വേണം. പക്ഷെ നിങ്ങൾക്ക് സി മാർക്ക് ഉണ്ട് 40 മാർക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ 40 മാർക്ക് സി മാർക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടേ, അപ്പൊ നിങ്ങൾക്ക് 80 മാർക്കായി, പാസ്സായില്ലേ, നിങ്ങൾ പാസ്സായിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു തിയറി എഴുതി കിട്ടി തന്നെ നിങ്ങൾക്ക് എത്ര കിട്ടണം, 48 മാർക്ക് കിട്ടണം. എങ്കിലും മാത്രമേ സി മാർക്ക് ഒരിക്കലും പാസ് മാർക്ക് മീൻസ് പാസ്സാകാനുള്ള മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യല, അത് നിങ്ങൾ ഓർക്കണം. സി മാർക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വരുമ്പോൾ പ്രാക്ടിക്കലിന്റെ മാർക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ഉള്ളവര് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തത് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഉള്ളതാ, അവിടെ മാർക്ക് ചെറിയ വ്യത്യാസമുണ്ട് പാസ്സാകാനുള്ള മാർക്കിന്. അപ്പം അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ
ബോട്ടണി സുവോളജി പ്രാക്ടിക്കൽ ഉണ്ട്. എങ്കിലും ആ ഒരു ബോട്ടണി സുവോളജി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് ഞാൻ അവസാനം പറയാം. പ്രാക്ടിക്കല് ബോട്ടണി സുവോളജി ഒഴിച്ച് ബാക്കി പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിന് എല്ലാം മാർക്ക് വരുന്ന രീതി നമുക്ക് നോക്കാം. അപ്പം പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ടിന് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 60 മാർക്കിനാണ് എഴുതി മേടിക്കേണ്ടത്. ഇനി സെക്കൻഡ് ഇയറിൽ എത്രയാണ്? സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 60 മാർക്കാണ് എഴുതി മേടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് എത്രയായി? എഴുതി മേടിക്കേണ്ട എക്സാം ടോട്ടല് 60 60 120 ഓക്കെ ആണല്ലോ, 120. ഈ 120 മാർക്കിന് നിങ്ങൾക്ക് 36 മാർക്കാണ് പാസ്സാകാൻ വേണ്ടത്. എത്രയാണ്? ഈ രണ്ട് ഇയറിലും കൂടെ 36 മാർക്ക്. അപ്പൊ ഓരോ ഇയറും പാസ്സാകാൻ, ഇപ്പൊ ഓരോ ഇയറും പാസ്സാകണം എന്ന് നിർബന്ധമുള്ളവരെ നീ 36 നേരെ പകുതി 18 മാർക്ക് അല്ലെ. അപ്പൊ 18 മാർക്ക് ഫസ്റ്റ് ഇയറിൽ മേടിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറെ പാസ്സായി എന്ന് പറയാം. ഫസ്റ്റ് ഇയർ ശരിക്കും പാസ്സായി ഫെയിലായി എന്നൊന്നും ആരും പറയുകയല്ല. പിന്നെ നമ്മള് പണ്ട് തൊട്ടേ ശീലിച്ചു പോകുന്നു ഓരോ ക്ലാസ് കഴിയുമ്പോഴും പാസ്സായി ഫെയിലായി അല്ലെങ്കിൽ പാസ്സായോ ഫെയിലായോ എന്നുള്ളത് നോക്കും. പക്ഷെ ശരിക്കും ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ് ഇയർ കഴിയുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ ആ ഒരു 2 വർഷത്തെ കൂടെ റിസൾട്ട് വരുന്നത്. അപ്പൊ നമുക്ക് 36 മാർക്ക് വേണം പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിന് പാസ്സാകാം. ഓരോ ഇയർ പാസ്സാവാൻ അപ്പൊ എത്രയാണ്? 18 മാർക്ക് അല്ലെ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിന് ഫസ്റ്റ് ഇയറിൽ 0 മാർക്ക് മേടിക്കാം. സെക്കൻഡ് ഇയറിൽ അപ്പൊ നിങ്ങൾ എത്ര മേടിക്കണം? 36 മാർക്ക് മേടിക്കണം, എഴുതി മേടിക്കണം. അപ്പൊ നിങ്ങൾ ഓർക്കുക, 0 മാർക്ക് മേടിച്ചിട്ട് സെക്കൻഡ് ഇയർ കിടന്ന് കഷ്ടപ്പെടുന്നതാണോ നല്ലത്? അല്ല. അതേസമയം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പോവാ. ആദ്യത്തെ വർഷം ഒരു നല്ല മാർക്ക്, ആദ്യത്തെ വർഷമേ നിങ്ങൾ 36 മാർക്ക് മേടിച്ചു, നിങ്ങൾ ഡബിൾ പാസ്സായി. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എക്സാം എഴുതണം. എന്തായാലും സെക്കൻഡ് ഇയറിന് എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഡബിൾ പാസ്, പ്ലസ് ടു പാസ് ആണ്, ഓക്കെ ആണല്ലോ. അതേസമയം 36 മാർക്ക് ഫസ്റ്റ് ഇയർ മേടിച്ചു, ഇനി സെക്കൻഡ് ഇയർ എനിക്ക് എക്സാം എഴുതണ്ട എന്ന് വിചാരിച്ചിരിക്കരുത്. എക്സാം എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. ആദ്യത്തെ വർഷം നിങ്ങൾ ഇപ്പൊ 20 മാർക്ക് മേടിച്ചു, ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇനി നെക്സ്റ്റ് ഇയറിൽ പാസ്സാകാൻ എത്ര മാർക്ക് മേടിക്കണം? 16 മാർക്ക് എങ്കിലും നിങ്ങൾ പാസ്സായി. അതുപോലെ സി മാർക്ക് ഇവിടെ എങ്ങനെയാണ്? സി മാർക്ക് ഇവിടെ വരുന്നത് ആദ്യത്തെ വർഷം 20 മാർക്ക്, രണ്ടാമത്തെ വർഷം 20 മാർക്ക്, പ്ലസ് ടോട്ടൽ എത്ര മാർക്കുണ്ട്? 40 മാർക്ക്. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട് ആയതുകൊണ്ട് പ്രാക്ടിക്കലിന് എത്ര മാർക്കുണ്ട്? 40 മാർക്ക്. സോ ടോട്ടൽ നിങ്ങൾക്ക് എത്ര വരും? 120 + 40 + 40 = 200 മാർക്കിന് എക്സാം. സോ ഈ 200 നിങ്ങൾ 36 മേടിക്കേണ്ടത്, ഈ 120 മാർക്കിലാണ് 36 മാർക്ക് മേടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാണ്, ആദ്യത്തെ വർഷം നിങ്ങൾ 20 മാർക്ക് മേടിച്ചു, രണ്ടാമത്തെ വർഷം നിങ്ങൾ 10 മാർക്ക് മേടിച്ചു. മേടിച്ചു അല്ല, ആരെങ്കിലും ഒക്കെ ഒരു കണ്ടീഷൻ നമുക്ക് പറയാലോ. അപ്പം രണ്ടും കൂടെ കൂട്ടി എഴുതി മേടിക്കുന്നതാണ് തിയറിയുടെ മാത്രം. അപ്പൊ 20 ഉം 10 ഉം 30 മാർക്കായി, നിങ്ങൾ അവിടെ പാസ്സാവുമോ? അപ്പൊ നിങ്ങൾ നോക്കും 30. ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ സി മാർക്ക് നിങ്ങൾക്ക് ഫുള്ള് കിട്ടിയായിരിക്കും 40. പിന്നെ പ്രാക്ടിക്കൽ മാർക്ക് നിങ്ങൾക്ക് ഫുള്ള് കിട്ടിയായിരിക്കും 40. അപ്പൊ എത്രയായി? 80 ഉം 30 ഉം എത്രയാണ്? 110 മാർക്കായി 200 പാസ്സായില്ലേ? നിങ്ങൾ പാസ്സായിട്ടില്ല. കാരണം നിങ്ങൾ തിയറി എഴുതി മേടിച്ച് എത്രയുള്ളൂ? 30 മാർക്കേ ഉള്ളൂ. 30 മാർക്കല്ല പാസ്സാകാൻ വേണ്ടത്, എത്ര വേണം? 36 വേണം. സോ ഈ ഒരു കണ്ടീഷൻസ് എല്ലാം അനലൈസ് ചെയ്ത് തന്നെ നിങ്ങൾ ഇനി പഠിക്കാട്ടോ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം കുട്ടികൾക്കും ഈ ഒരു കാര്യം നല്ല റിലീഫ് ആയിരിക്കും, ടെൻഷൻ ഫ്രീ ആക്കാനുള്ള ഒരു ബെസ്റ്റ് കാരണമായിരിക്കും. അപ്പൊ നിങ്ങളിത് ഫോളോ ചെയ്യാട്ടോ. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് തന്നെ ഉള്ള ടെൻഷൻസ് ഒന്നും കൂടെ കുറച്ച് ഇരുന്ന് പഠിക്കുക. ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് എന്താ? ബോട്ടണി സുവോളജി സയൻസ് സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പൊ ബോട്ടണിക്കും സുവോളജിക്കും നിങ്ങൾക്ക് അറിയാം, എക്സാമിനാണെങ്കിലും ബയോളജി എന്നുള്ള ഒരൊറ്റ സബ്ജക്റ്റേ കൺസിഡർ ചെയ്യുള്ളൂ, പക്ഷെ എക്സാം എഴുതുവാണെങ്കിലും നിങ്ങൾ രണ്ട് സബ്ജക്ട് ആയിട്ട് എഴുതണം, ബോട്ടണി സുവോളജി. അപ്പൊ ബോട്ടണിക്കും ബോട്ടണിയുടെ സെപ്പറേറ്റ് പറയാം, സുവോളജി എന്നിട്ട് കമ്പയിൻ ചെയ്ത് ലാസ്റ്റ് ബയോളജിയുടെ പറയാം. അപ്പൊ ബോട്ടണിക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തിയറി എക്സാമിന് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എത്ര മാർക്കിന് എക്സാം ഉണ്ട്? 30 മാർക്കിന് എക്സാം ഉണ്ട്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എത്ര മാർക്കിന് എക്സാം ഉണ്ട്? 30 മാർക്കിന് എക്സാം ഉണ്ട്. സോ ടോട്ടൽ നിങ്ങൾക്ക് ഇത്ര ഇവിടെ എത്രയായി? 30 + 30 60 മാർക്കായി. ഈ 60 മാർക്കിന് നിങ്ങൾക്ക് എത്ര മാർക്ക് പാസ്സാകാൻ വേണം? പാസ്സാകാൻ നിങ്ങൾക്ക് 18 മാർക്ക് മതി. ഫസ്റ്റ് ഇയറിൽ +2 എത്ര മാർക്ക് വേണം? 18 മാർക്ക് കൊണ്ടേ നിങ്ങൾ പാസ്സായി. ഇനി അതേ സമയം ഫസ്റ്റ് ഓരോ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 18 നേരെ പകുതി നോക്കിയാൽ മതി. ഫസ്റ്റ് ഇയറിൽ 9 മാർക്ക്, സെക്കൻഡ് ഇയറിൽ 9 മാർക്ക്. നിങ്ങൾ ജസ്റ്റ് പാസ്, ഇതൊക്കെ ജസ്റ്റ് പാസ്സാണ്. ഞാൻ ഇപ്പോഴും പറയാണ്, ഇങ്ങനെ നിങ്ങൾ 0 മാർക്ക് മേടിക്കുക എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോകണം എന്നുള്ളവര് എന്തായാലും ഡബിൾ പാസ് കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ പാസ് മേടിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർക്കുക കേട്ടോ.
അപ്പം പാസ് 18 മാർക്ക് അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വർഷം നിങ്ങൾ 0 മാർക്ക് മേടിച്ചു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ സെക്കൻഡ് ഇയറിൽ ബോട്ടണിക്ക് 18 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ പ്ലസ് 2 പാസ് ആയി ബോട്ടണിക്ക് സി മാർക്ക് നിങ്ങൾക്ക് ആദ്യത്തെ വർഷം 10 മാർക്ക് രണ്ടാമത്തെ വർഷം 10 മാർക്ക് സോ ടോട്ടൽ രണ്ട് വർഷം കൂടെ നിങ്ങൾക്ക് സി മാർക്ക് 20 മാർക്കാണ് ബോട്ടണിക്ക് അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിന് ആദ്യത്തെ വർഷം പ്രാക്ടിക്കൽ എക്സാം ഇല്ല രണ്ടാമത്തെ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിന് 20 മാർക്ക് സോ ടോട്ടൽ നിങ്ങൾ നോക്കിയാൽ 30 60 40 100 മാർക്കാണ് ബോട്ടണിക്ക് നിങ്ങൾക്ക് രണ്ട് വർഷം കൂടെ കിട്ടുന്ന മാർക്ക് അപ്പം ഞാൻ പറഞ്ഞു ഈ 100 മാർക്കിലല്ല നിങ്ങൾ 18 മാർക്ക് മേടിക്കേണ്ടത് ഈ ഒരു 60 മാർക്കിലാണ് 18 മാർക്ക് മേടിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ ആദ്യത്തെ വർഷം 0 മാർക്ക് മേടിച്ചാലും രണ്ടാമത്തെ വർഷം നിങ്ങൾ എത്ര മേടിക്കണം 18 മേടിക്കണം എങ്കിലേ ജസ്റ്റ് പാസ്സാവുള്ളൂ ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ജസ്റ്റ് പാസ് മേടിച്ചാൽ പോരാ അതിൻ്റെ മുകളിൽ നിങ്ങൾ മേടിക്കണം ഇനി നെക്സ്റ്റ് സുവോളജിയാണ് സുവോളജി ഇതുപോലെ തന്നെയാണ് ബോട്ടണി പോലെ തന്നെ തിയറിക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 30 മാർക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് 30 മാർക്ക് സോ ടോട്ടല് രണ്ട് വർഷം കൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക് 60 മാർക്കുണ്ട് 60 മാർക്കിൽ നിങ്ങൾ എത്ര മേടിക്കണം പാസ്സാവാൻ 18 ഇനി ഇപ്പം ഓരോ വർഷവും പാസ്സാവാൻ ഇനി നേരെ പകുതി നോക്കിയാൽ മതി 18 മാർക്കാണെങ്കിൽ ആദ്യത്തെ വർഷം നിങ്ങൾ 9 മാർക്ക് മേടിച്ചാൽ ഫസ്റ്റ് ഇയർ പാസ്സാവും രണ്ടാമത്തെ വർഷം 9 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ സെക്കൻഡ് ഇയർ പാസ്സാവും സോ ടോട്ടൽ രണ്ടും കൂടെ കൂട്ടി 9 9 18 പാസ്സായി ഇനി അതേസമയം ആദ്യത്തെ വർഷമേ നിങ്ങൾ 18 മാർക്ക് മേടിച്ചു അല്ലെങ്കിൽ 18 മാർക്കിന് മുകളിൽ മേടിച്ചു നിങ്ങൾ ഡബിൾ പാസ്സാണ് രണ്ടാമത്തെ വർഷം എക്സാം ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്താലും മതി നിങ്ങൾ പ്ലസ് 2 പാസ്സാവും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം മാർക്ക് മേടിക്കാൻ തന്നെ എപ്പോഴും നോക്കണം ഇനി അപ്പം നിങ്ങൾ ടോട്ടൽ ഇവിടെ എത്രയായി സുവോളജിക്ക് 18 മാർക്ക് ഇനി നെക്സ്റ്റ് സി മാർക്ക് ഇതിൻ്റെ അതുപോലെ തന്നെ 10 + 10 എത്രയായി 20 മാർക്ക് ടോട്ടൽ രണ്ട് വർഷം കൂടെ ഇനി പ്രാക്ടിക്കൽ എത്രയുണ്ട് 20 മാർക്ക് ടോട്ടൽ 100 മാർക്കായി നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ പക്ഷേ ഈ ഒരു ബോട്ടണി സുവോളജി സെപ്പറേറ്റ് പേപ്പർ ആയിട്ട് വരികയല്ല അല്ലേ ഒരൊറ്റ ബയോളജി എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റ് ആയിട്ടാ വരിക സോ ടോട്ടൽ ഇതിൻ്റെ രണ്ടിനെയും കൂടെ മാർക്ക് നോക്കി 100 100 200 മാർക്കാണ് ബയോളജിക്ക് അതുപോലെ തന്നെ 30 30 60 60 ഇവിടെയുണ്ട് ഇവിടെ 60 ഉണ്ട് 60 60 120 മാർക്കാണ് ടോട്ടല് ബയോളജിക്ക് വരുന്ന മാർക്ക് ആ 120 മാർക്കിൽ നിങ്ങൾ എത്ര മേടിക്കണം പാസ്സാകാൻ വേണ്ടിയിട്ട് 30 36 മാർക്ക് 18 18 36 മാർക്ക് വേണം നിങ്ങൾ പാസ്സാകാം ബയോളജിക്ക് പാസ്സാവും 36 ബോട്ടണി സുവോളജി സെപ്പറേറ്റ് ആണെങ്കിൽ 18 18 ക്ലിയർ ആണല്ലോ നേരെ പകുതി പകുതി പോയാൽ മതി 36 അപ്പോൾ ബോട്ടണിക്ക് 18 സുവോളജിക്ക് 18 ഇനിയിപ്പം നിങ്ങൾ ബോട്ടണിക്ക് 10 മേടിച്ചു പക്ഷെ സുവോളജിക്ക് നിങ്ങൾ എന്ത് ചെയ്തു 16 മാർക്ക് മേടിച്ചു എന്നായിരിക്കും അപ്പോഴും രണ്ട് വിഷയത്തിനും നിങ്ങൾ പാസ്സാകുന്നില്ല ബോട്ടണിക്ക് പാസ്സാവുന്നില്ല സുവോളജിക്ക് പാസ്സാവുന്നില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ബയോളജി രണ്ടും കൂടെ കൂട്ടി നിങ്ങൾ എത്രയായി 10 16 26 ആവുന്നുള്ളൂ അപ്പോഴും നിങ്ങൾ പാസ്സാവുന്നില്ല ഞാൻ എഴുതിയത് ചെറിയൊരു വ്യത്യാസം വന്നു അപ്പം ഇവിടെ നിങ്ങൾ ബോട്ടണിക്ക് 26 മാർക്ക് മേടിച്ചു എന്നായിരിക്കും 26 മാർക്ക് മേടിച്ചു 10 26 എത്രയായി 36 മാർക്കായി അപ്പം നിങ്ങൾ ബയോളജി പാസ്സായി സുവോളജിക്ക് പാസ് മാർക്കുണ്ട് പക്ഷേ ബോട്ടണിക്ക് പാസ് മാർക്കില്ല എങ്കിലും നിങ്ങൾ ബയോളജി മുഴുവൻ 36 മാർക്ക് പാസ്സായി കിട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ പ്ലസ് 1 പ്ലസ് 2 പാസ്സാകാനുള്ള മാർക്ക് എന്താണ് ശരിക്കും അതിൻ്റെ കാര്യം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പം 48 മാർക്ക് 160 മാർക്കിൽ 48 160 രണ്ട് വർഷത്തെയും കൂടെ കൂട്ടിയിട്ടാണ് 48 മേടിക്കേണ്ടത് പാസ്സാകാൻ ഇനിയിപ്പോൾ 48 ആദ്യത്തെ വർഷം 24 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ പാസ്സായി മീൻസ് ഓരോ വർഷം പാസ്സായി എന്ന് പറയണമെങ്കിൽ 24 മാർക്ക് ആദ്യത്തെ വർഷം മേടിച്ചാൽ നിങ്ങൾ പാസ്സായി അതുപോലെ തന്നെ 24 അടുത്ത വർഷം മേടിച്ചാൽ പാസ്സായി രണ്ടും കൂടെ കൂട്ടി 24 24 48 മാർക്ക് കിട്ടി അപ്പോൾ നിങ്ങൾ പ്ലസ് 2 പാസ്സായി ഇനി അത് എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയുക അപ്പം ഇത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു 0 മാർക്ക് മേടിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് വിചാരിക്കരുത് 0 മാർക്ക് മേടിക്കാൻ പാടില്ല നിങ്ങൾ 0 0 ഒന്നും അല്ല 48 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 56 60 മാർക്ക് മേടിച്ച് കാണിക്കണം അപ്പം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ സോ ഡബിൾ പാസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല ഫസ്റ്റ് ഇയറിലേ നിങ്ങൾ 48 മാർക്ക് മേടിച്ചു പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് ഫസ്റ്റ് ഇയറിലേ നിങ്ങൾ 48 48 കൂടുതലോ മാർക്ക് മേടിച്ചു നിങ്ങൾ ഡബിൾ പാസ് രണ്ട് വർഷത്തെയും കൂടിയുള്ള മാർക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ മേടിച്ചു വെച്ചു ഇനി സെക്കൻഡ് ഇയർ എക്സാം എഴുതിയാൽ മതി ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് ഈ ഒരു ഡബിൾ പാസ് രണ്ട് വർഷത്തെയും കൂടെ പാസ്സായി ഓൾറെഡി അതാണ് ഈ ഒരു ഡബിൾ പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നെക്സ്റ്റ് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിനാണെങ്കിൽ ആദ്യത്തെ വർഷമേ നിങ്ങൾ 36 36 മാർക്കിനോ മേളിൽ മേടിച്ചു അപ്പം നിങ്ങൾക്ക് എന്തായി ഡബിൾ പാസ്സായി
രണ്ടു വർഷത്തെയും കൂടെ ഉള്ളത് ഒരുമിച്ച് ആദ്യത്തെ വർഷമേ മേടിച്ചു. ഇനി രണ്ടാമത്തെ വർഷം ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എപ്പോഴും മേടിക്കണം കേട്ടല്ലോ. ഇനി നെക്സ്റ്റ് ബോട്ടണി സുവോളജിക്ക് ആണെങ്കിലും ആദ്യത്തെ വർഷം നിങ്ങൾ 18 മാർക്ക് മേടിച്ചു, നിങ്ങൾ രണ്ടു വർഷം ഇപ്പൊ തന്നെ പാസ്സായി, രണ്ടാമത്തെ വർഷം ഇനി നിങ്ങൾ പോയി പരീക്ഷ എഴുതിയാൽ മതി. പക്ഷെ മാക്സിമം നിങ്ങൾ മാർക്ക് മേടിക്കണം. ക്ലിയർ ആണല്ലോ. ഈ ഒരു വീഡിയോ ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ റിലീഫ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇനി അടിപൊളി സ്റ്റഡി പ്ലാൻ ഒക്കെ ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എന്റെ ഈ ഒരു ക്ലാസ് കാണുന്നവര് എന്റെ ചാനലിൽ കയറി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഒക്കെ എടുത്ത് അത് കണ്ട് അതുപോലെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഇനി ദിവസങ്ങളും കൂടെ ഉള്ളൂ എക്സാം സ്റ്റാർട്ട്, കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ പഠിച്ചു പോവാ. ഇപ്പോഴും ഞാൻ പറയാണ് ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരുന്ന് പഠിച്ചോ, നിങ്ങൾക്ക് എക്സാം എന്തായാലും എളുപ്പമായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് മീൻസ് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് അറിയിക്കുക കേട്ടോ. അവരുടെ എന്തായാലും ഈ ഒരു ക്ലാസ്സുകൾ, ഈ ഒരു ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് കാണാൻ പറയുക.